ഡൽഹിയിലെ പ്രകൃതി മൈതാൻ ഇന്റഗ്രേറ്റഡ് ട്രാൻസിറ്റ് ഇടനാഴിയുടെ ഉദ്ഘാടനത്തിനെത്തിയ പ്രധാനമന്ത്രി ടണലിലെ ചുറ്റുവട്ടം ശുചീകരിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ചടങ്ങിന് ശേഷം ടണൽ കാണാൻ ഇറങ്ങുന്നതിനിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രവൃത്തി. ടണലിലെ ചിത്രപ്പണികൾ കണ്ട് നടക്കുന്നതിനിടെ താഴെ ചവറുകൾ വീണുകിടക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് നടപ്പാതയിൽ നിന്ന് താഴെ ഇറങ്ങി പ്രധാനമന്ത്രി ശ്രദ്ധയോടെ ഇവ പെറുക്കിയെടുക്കുന്നത് വീഡിയോയിൽ കാണാം. തുടർന്ന് മുന്നോട്ട് നടക്കവെ അരികിൽ കിടന്ന പ്ലാസ്റ്റിക് ബോട്ടിലും പ്രധാനമന്ത്രി എടുക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ പുറത്തിറക്കിയ ഈ വീഡിയോ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ നിരവധി പേർ ഏറ്റെടുത്തു. വീഡിയോ വൈറലായതോടെ പ്രധാനമന്ത്രിക്ക് പ്രശംസയുമായി പ്രമുഖർ ഉൾപ്പെടെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു കാര്യത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രതിഫലിക്കുന്നത് എന്ന് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അമിത്ഷാ ട്വിറ്ററിൽ കുറിച്ചു. പ്രധാനമന്ത്രിക്ക് സ്വച്ഛ് ഭാരതിനോടുള്ള സമർപ്പണം പ്രചോദനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് 920 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് സംയോജിത ട്രാൻസിറ്റ് കോറിഡോർ പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. എവിടെ പോയാലും സ്വച്ഛ് ഭാരത് ഉറപ്പുവരുത്തുവാനുള്ള ഒരവസരവും പാഴാക്കാത്ത ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്നായിരുന്നു മൈ ഗവൺമെന്റ് ഇന്ത്യ അക്കൗണ്ടിൽ വീഡിയോ പങ്കുവച്ച് നൽകിയ ക്യാപ്ഷൻ. രാജ്യത്തെ പൊതുവിടങ്ങൾ ശുചിയാക്കാനുള്ള പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു സ്വച്ഛ് ഭാരത്. യഥാർത്ഥ ജനസേവകന്റെ ലക്ഷണങ്ങളാണിതെന്നും ഒന്നും നോക്കാതെയും പ്രതീക്ഷിക്കാതെയുമുള്ള പ്രവർത്തനമാണ് പ്രധാനമന്ത്രി നടത്തുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ട്. മുൻപ് ചെന്നൈ മാമല്ലപുരം ബീച്ചിൽ പ്രധാനമന്ത്രി മാലിന്യം നീക്കുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു. ബീച്ചിലെ മാലിന്യങ്ങൾ പെറുക്കി മാറ്റിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്ലോഗിംഗ് നടത്തിയത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് പ്രധാനമന്ത്രി ബീച്ചിൽ നിന്ന് എടുത്തു മാറ്റിയത്. പെറുക്കിയെടുത്ത മാലിന്യങ്ങൾ അദ്ദേഹം ഹോട്ടൽ ജീവനക്കാരന് നൽകി. ഇതിന്റെ വീഡിയോയും മോദി തന്റെ ട്വിറ്റർ ഹാൻഡിലൂടെ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും അങ്ങനെയൊരു പ്രവൃത്തിയുമായി നരേന്ദ്രമോദി വന്നത് പൊതു ഇടം വൃത്തിയായി സൂക്ഷിക്കുവാൻ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം നൽകൽ കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.